എന്താ പറയുക, 2010 എൻ്റെ വൈഫ് കാമുകിയുടെ അമ്മയോട് പറയുന്നതാണ് ഇനി നിങ്ങൾ എന്നെ ടി വിയിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേ ഞാൻ തീരുമാനിച്ചു, കാരണം പിന്നെ ഒരു ഒരു പർട്ടിക്കുലർ കാര്യം ഇങ്ങനെ മനസ്സിലൊരു ഇലൂഷൻ പോലെ ഇങ്ങനെ വരും, ചിലത് ഇന്ന രീതിയിലേ വരൂ, ആൾക്കാർക്ക് ഇന്നത് ഇഷ്ടപ്പെടും, ആൾക്കാർ ഇന്നതിനകത്ത് എതിർക്കും, ഇതൊക്കെ അതൊരു പക്ഷേ നമുക്ക് ജന്മം കൊണ്ട് കിട്ടിയ കഴിവായിരിക്കാം, അറിയില്ല. അത് നേരത്തെ ഞാൻ തോന്നാറുണ്ട്. അതെൻ്റെ പല സുഹൃത്തുക്കളോട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ ബിഗ് ബോസിലത്തെ പ്ലാനിങ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയും, ഇവരൊക്കെ എന്നെ എതിർക്കും, കുറേ കാലം കഴിയുമ്പോൾ ഇതേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം പല ട്രാക്കും അതിൻ്റെ അകത്ത് ട്രൈ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നല്ലോ. ഇപ്പൊ മീൻസ് അങ്ങനെയല്ല, ഒരു ലവ് ട്രാക്ക് ആണെങ്കിലും കാര്യങ്ങളും, പക്ഷെ അതിനനുയോജ്യമായി മറ്റുള്ളവരും ആ ഒരു ആംബിയൻസ് ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നിൽക്കാത്തത് പലപ്പോഴും ഇതായിട്ടുണ്ടോ? ഒരു സിനിമ പോലെ ചിത്രീകരിക്കാനുള്ള ഒരു സംഗതി, പലപ്പോഴും പല ട്രാക്കുകളും നോക്കിയിരുന്നല്ലോ. ഞാൻ ഒരു ട്രാക്കും നോക്കിയിട്ടില്ല, ഇങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ച് നിങ്ങളതിനെയൊക്കെ ട്രാക്കാക്കി മാറ്റിയതാണ്. ലവ് ട്രാക്ക് കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരെ ഞാനെന്ത് ലവ് ട്രാക്ക്. പിന്നെ ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശോഭയുടെ ചില റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ കൂടെ പഠിക്കുന്ന ചില കാന്താരി കുട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ അവരുടെയൊക്കെ ചില റിയാക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ റിയാക്ഷൻസ് ഇജു നൈസുമായിട്ടുള്ള കുറച്ച് കുറച്ച് പഠിച്ചത് ശേഷം അഖിൽ ഒരു താത്വിക അവലോകനത്തിന് ശേഷം അഖിൽ ഇന്ന് വന്ന് നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്, അതൊരു സിനിമക്കാരനായിട്ട് അനുഭവം അറിയപ്പെട്ടതാണ്. ഇപ്പോ അഖിലിന് എന്താണ് ഒരു ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അയ്യോ, അത് ഭീകര വ്യത്യാസം. കാര്യം ഞാനൊരു സിനിമ എടുത്തപ്പോൾ കേരളത്തിലെ മുഖ്യധാര മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെ പറഞ്ഞുകൊണ്ടാണ്, അവരെ മൂന്നുപേരെയും പരിഹസിച്ചുകൊണ്ടാണ്. അപ്പം 80% ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന ജനതയും നിഷ്പക്ഷരായിട്ടുള്ള ജനതയുള്ള ഒരു നാട്ടിൽ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞാൽ ആര് ആരെ സപ്പോർട്ട് ചെയ്യും? മൂന്ന് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ എന്നെ എതിർക്കത്തേയുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ആരുടെയും ഇഷ്ടമൊന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു സിനിമ പറഞ്ഞത്. ബിഗ് ബോസിലേക്ക് വന്നപ്പോഴും എനിക്കങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. ബിഗ് ബോസിൽ ഇത്രയും, അതായത് 80% വോട്ടും സീസൺ 5 ഗ്രാൻഡ് ഫിനാലയിൽ എനിക്കായിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് വേരിയേഷൻ, ഒരു 40 ലക്ഷത്തിൻ്റെയൊക്കെ വേരിയേഷൻ. അപ്പം അത് ഒരു സെക്കൻഡ് പ്രകടനം. അപ്പോൾ ആ വേരിയേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു, ജനങ്ങൾ ഇത്ര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അല്പം മുമ്പ് ഇഷ്ടം കൂടുന്നതനുസരിച്ച് ഞാൻ കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും നാളില്ലാതെ ഒരു ഭയം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അശ്വന്ത എനിക്ക് ഇഷ്ടമാണ്, അശ്വന്ത എനിക്ക് പണ്ടും പ്രശ്നമില്ല, ഇപ്പോഴും പ്രശ്നം. ഒരു മറുപടി കൊടുക്കണം പറയുന്നത് ആർക്കാ? അലറൽ വീരൻ. ഏ, അഖിൽ കളിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അഖിൽ ഭയങ്കര കാമായിട്ടാണ് പിന്നെ ഉള്ള ഒരു അഖിലിന്റെ ഒരു പെരുമാറ്റം. അവിടെ എന്താണ് ശരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ അഖിലിന്റെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമാണ്? ഹോസ്പിറ്റലിൽ ഞാനത് നമ്മളിപ്പോൾ പേഴ്സണലി സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ വന്നിട്ട് 17-ാമത്തെ ദിവസമായപ്പോൾ തൊട്ട് എനിക്ക് ബ്ലീഡിങ് വന്നു, മോഷണൽ ബ്ലീഡിങ് ആയിട്ട്.